അപ്പം കേരളത്തിൽ ഒരു രീതി കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്താ ഇങ്ങനെ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കൾച്ചർ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഇവരെ പ്രൊഫഷണൽസിനെ വിളിക്കാൻ തുടങ്ങി, ഹയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു ബിസിനസ് സെറ്റപ്പ് ആണ്, ഭയങ്കര ഒരു ആഘോഷം. ഇപ്പം അവിടെ മസാല ദോശയാണോ കൊടുത്തത്, എന്നാ ഇവിടെയും വേണം. ഇങ്ങനെ ആയി തുടങ്ങി. കല്യാണം പോലെ തന്നെ ഈ ഒരു കാര്യത്തിലും മത്സരം തുടങ്ങി. ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് മരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിഷമകരമായ അവസ്ഥയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് അറിയാവുന്നവർ, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവർ പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര വിഷമകരമായിട്ട് അവസ്ഥയാണ്. പക്ഷേ ഇതല്ല എല്ലായിടത്തെയും സ്ഥിതി. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ അതൊരു ആഘോഷമായിട്ടാണ് നടത്തുന്നത്. അത് അവർ ഒപ്പാരി എന്നാണ് പറയുന്നത്. അതായത് അവർ ആ മരണം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഡ്രംസ്, അതായത് അവരുടെ ഒരു സൈഡ് ഡ്രംസ് പോലത്തെ ഒരു സാധനമുണ്ട്, ആ ഡ്രംസ് വെച്ചിട്ട് അവർ ഈ ഒപ്പാരി പാടും, പാട്ട് പാടി ഡാൻസ് ചെയ്താണ് അവർ പ്രോസസ്, ആ റിച്വൽസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതെപ്പോഴെങ്കിലും നമ്മുടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും. കാരണം നമ്മളിപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമോ? പക്ഷെ അവരതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നിമിഷത്തെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ മാറി അതിനെ മാറ്റി മറിച്ചു നമ്മുടെ വിഷമം ഉണ്ടല്ലോ, ആ വിഷമം ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ റൂട്ട് ഉണ്ട്. ഈ ഒപ്പാരിക്ക് അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, തമിഴ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രഡീഷണൽ റൂട്ട് ഉണ്ട് എന്തായാലും. അപ്പം ഇത് പാടാനായിട്ട് നമ്മൾ ഈ പാടാനായിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഈ ഒപ്പാരി പാടാനുള്ള ആൾക്കാരും ഉണ്ട്. അവരുടെ അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗം. പക്ഷെ അത് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണം എന്നില്ല. കാരണം ചിലപ്പോൾ ഇപ്പം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു US യൂറോപ്പിലോ ഈ രീതിയിലായിരിക്കത്തില്ല ഒരു സെറിമണി നടത്തുന്നത്, ഒരു ചടങ്ങ് നടത്തുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഈ ഒരു റിച്വൽസ് കഴിഞ്ഞിട്ട് ഈ ഇയാളെ കുറിച്ചുള്ള ഓർമ്മകൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ അത് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ അത് മൊത്തത്തിലൊരു മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചടങ്ങാണ് ബേസിക്കലി. അത് പല ഇന്ത്യയുടെ തന്നെ പല പല ഭാഗങ്ങളിൽ പല പല രീതികളിലാണ്. അപ്പം കേരളത്തിൽ ഒരു രീതി കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് മാത്രമല്ല, ഇപ്പം കേരളത്തിൽ തന്നെ പല രീതിയിലുണ്ട്. നമ്മുടെ ഇടയിൽ മതങ്ങളുടെ ഇടയിൽ തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഹിന്ദുസ് ആണെങ്കിലാണ് ഫുൾ ടൈം കരച്ചിൽ, വൈകുന്നേരം ആകുമ്പോൾ ഒരു സന്ധ്യാനാമം, ഇപ്പം 16 ദിവസത്തെ ഒരു ചടങ്ങ്, ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ചടങ്ങുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ക്രിസ്ത്യൻസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ചടങ്ങിന് ഒരു എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സ് ഇടുന്ന എന്തോ പരിപാടിയില്ലേ? അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജുബിൻ പറഞ്ഞതുപോലെയും കാവ്യ പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ മരിച്ച് കഴിയുമ്പോൾ അവൻ്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നു എന്നാണ് നമ്മളെ പള്ളിയിൽ ക്രിസ്ത്യൻസ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം മറ്റേത് മതങ്ങളും പഠിപ്പിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ ആത്മാവ് വെടിഞ്ഞ് അവന് ആത്മീയ ജീവിതം തുടങ്ങുന്നു എന്നാണ്. ഒരുപക്ഷെ അതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്, ഒരു പുതിയ ജീവിതമാണ് നമ്മളെ പള്ളി പഠിപ്പിച്ചിട്ടുള്ളത്. സോ അതുപോലെ ഒരുപക്ഷെ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം ഈ തമിഴ്നാട്ടുകാർ ഇത് ആഘോഷിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുസരിച്ച് നമ്മൾ മരണം എന്ന് പറയുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷെ നേഹ പറഞ്ഞ പോലെ ഒരു ആത്മീയ ജീവിതത്തിന്റെ തുടക്കം ആണെന്ന് പോലെ, പക്ഷെ അവരതിനേക്കാൾ വേറൊരു കൾച്ചറൽ വേ ഇല്ല, അവരതിനെ വേറൊരു രീതിയിൽ കാണുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ കരയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്കൊരു നല്ല ജീവിതം കിട്ടുന്നു, അവർ മറ്റേതോ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്ന രീതിയിൽ ചിന്തിച്ച് അതിനെ അങ്ങനെ കാണാനാണ് സത്യം നമ്മൾ പഠിക്കേണ്ടത്. അത് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഇമോഷൻ ഉണ്ടല്ലോ, ആ വിഷമം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ അവർ ആ ഈ ഒപ്പാരിയിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കാണാം, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞത് നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ വീടുകളിൽ കുറേ അമ്മച്ചിമാർ വന്നിരുന്നിട്ട് വലിയ കടുക്കണൊക്കെ ഇട്ട് വലിയ അമ്മച്ചിമാർ വന്നിട്ടിരുന്നിട്ട് കരയും, അവരെ ഇത് ഭീകരമായിട്ട് കരയും.
അപ്പൊ നമ്മളിപ്പോ മലയാള സിനിമയിലാണ് കാണാം, ചില സിനിമകളിലൊക്കെ കാണാം വീടിന്റെ ഇതിന്റെ അടുത്ത് വന്നിരുന്നിട്ട് കരയും, കരഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കട്ട് ഓഫ് ആവും. പക്ഷെ അത് ഓരോ സ്ഥലത്തും ഇതുപോലെ ആയിരിക്കത്തില്ല ആന്ധ്രയിൽ, ഇതുപോലെ ആയിരിക്കത്തില്ല ബംഗാളിൽ, ഇതുപോലെ ആയിരിക്കത്തില്ല ഡൽഹിയിൽ. ഓരോന്നിനും ഓരോരോ രീതികളുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമോഷണൽ കണക്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വിഷമ പോകുമ്പോൾ അവരൊരു വിഷമകരമായ അവസ്ഥയാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഈ നേഹ പറഞ്ഞ പോലെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ എൻജോയ് ആഘോഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ വിഷമത്തെ അവർ ഈ ഒപ്പാരിയിലൂടെ ആ ഇമോഷൻസിനെ വെളിപ്പെടുത്തുകയാണ്. അത് അവരുടെ കൾച്ചറുമായിട്ടും തമിഴ് കാര്യമായിട്ടും ബന്ധപ്പെട്ട പുറത്ത് ഇപ്പോൾ ഒരു UKയിലോ USലോ ഒക്കെ ഉള്ള ഒരാളുകളിൽ ഇപ്പം ഇത് കാണുകയാണെങ്കിൽ, അയ്യോ ഇവർ മരിച്ചു, ഇവരുടെ ശവം മഞ്ചല് കൊണ്ടുപോകുന്നു, ചുറ്റും നിന്ന് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള ചിന്തയ്ക്ക്, ഇപ്പം നമ്മളാണ് തന്നെ ആദ്യം കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കൾച്ചർ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അവരത് ചെയ്യുന്നത് നല്ല അർത്ഥത്തിലാണ്. പക്ഷെ അത് ഒരാൾക്ക് മരിച്ച് മോക്ഷം കിട്ടുക എന്നൊരു ഇതും കൂടെ ഇല്ലേ? അത് ഒരു വിധത്തിൽ നല്ലതാന്ന് തോന്നുന്നു. കാരണം വെറുതെ ഒരുപാട് കരഞ്ഞ് നമ്മള് ഇങ്ങനെ നിൽക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അപ്പൊ നമ്മൾ ആ റിയാലിറ്റി അംഗീകരിച്ചുകൊണ്ട് അല്ല ഇപ്പൊ നമുക്ക് പറയുമെങ്കിലും ഇതിനെതിരെ പറയുന്ന ആൾക്കാരും ഉണ്ട് തമിഴ്നാട്ടിൽ തന്നെ. കാരണം ഇപ്പം പണ്ട് കാലങ്ങളിൽ ഇത് ഈ ചടങ്ങ് നടത്താനായിട്ട് അവർ വീട്ടിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഇവരെ പ്രൊഫഷണൽസിനെ വിളിക്കാൻ തുടങ്ങി, ഹയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു ബിസിനസ് സെറ്റപ്പായിട്ട് ആർഭാടമായി കൂടെ മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുന്ന വീട്ടിൽ ഒരു ഫോട്ടോഗ്രാഫർ കാണും കാണും. അത് പണ്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞങ്ങളും ഇങ്ങനത്തെ പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു സംഭവമുണ്ട്. ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മരിക്കുന്നതിന്റെ ആൽബം എടുത്ത് വെക്കാറുണ്ട്. എന്റെ കുടുംബത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. മരിക്കുന്നതിൻ്റെ ഒക്കെ ആൽബം വരൽ എടുത്ത് വെക്കും. പക്ഷെ നമ്മളത് ചെയ്യാറുണ്ട്. നമ്മൾ ആൽബം എടുത്ത് വെക്കുന്നത് ഓർമ്മയ്ക്കായിട്ടാണ്, ആ ചടങ്ങ് കാണാനും ഒക്കെയാണ്. അപ്പൊ ഓരോ അതിനെ കളിയാക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അത് അതിന്റെ കാരണം അവര് മരിച്ചതിന്റെ ഫോട്ടോ എടുത്ത് വെക്കാറില്ല. അത് വേണ്ടാന്ന് ചിന്തിക്കുന്നവരാണ്. മരിച്ചു പോയില്ലേ, എന്തിനാണ് ഫോട്ടോ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോ രീതിയിലാണെന്നുള്ളതാണ്. ട്രഡീഷനെ എപ്പോഴും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ എതിർക്കും. എല്ലാം ട്രഡീഷണൽ ആണ്. നമ്മൾ വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പുതിയ തലമുറ എതിർക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് പക്ഷേ എന്താണെങ്കിലും എത്ര മോഡേൺ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഈ പറയുന്ന ഇങ്ങനത്തെ ചടങ്ങുകൾ വരുമ്പോൾ അത് ട്രഡീഷണലായിട്ടേ പോകത്തുള്ളൂ. ആരും മോഡേൺ രീതിയിലേക്ക് പോകത്തില്ല. മോഡേൺ രീതി ഇല്ല. മോഡേൺ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ USലാണെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ അവിടെ ഒരു ഇതുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്, അല്ലെങ്കിൽ ഒരു റിച്വലുണ്ട്. അവരതിനെ മാറ്റുന്നില്ല. നമ്മളാണ് ഈ പറഞ്ഞതുപോലെ മാറ്റാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇതൊരു വിഷമകരമായ അവസ്ഥയാണ്. ആ അവസ്ഥയെ എങ്ങനെ ആൾക്കാർ ഇമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ കരഞ്ഞിട്ടാവും, ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ടാവും, ചിലപ്പോൾ മിണ്ടാതിരുന്നിട്ടാവും, ചിലപ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ടിട്ടാവും. അത് എങ്ങനെ ഇമോട്ട് ചെയ്യണോ അത് അവരുടെ തീരുമാനം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ നാട്ടിൽ ഇപ്പം സഞ്ചയന ചടങ്ങിനൊക്കെ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മസാല ദോശ, ഉഴുന്നുവട ഇത്തരത്തിലുള്ള രീതിയിലാണ് നടക്കുന്നത്. മുൻപ് ഇഡ്ഡലി സാമ്പാറായിരുന്നു, പിന്നെ വെള്ളയപ്പം സ്റ്റൂ, ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം അവിടെ മസാല ദോശയാണോ കൊടുത്തത്, എന്നാ ഇവിടെയും വേണം. ഇങ്ങനെ ആയി തുടങ്ങി. കല്യാണം പോലെ തന്നെ ഈ ഒരു കാര്യത്തിലും മത്സരം തുടങ്ങി. ഇപ്പോ അവിടെ കൊടുത്തെങ്കിൽ ഇവിടെ എന്റെ വീട്ടിൽ ഇവർ മരിക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം. അതേ ഒരു കാര്യമുണ്ട്. ഇത്രയും നാള് ഒരു മനുഷ്യൻ ജീവിച്ച് അവർ ഈ സമൂഹത്തിനും നമ്മുടെ ഈ ലോകത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ ലോകത്തിലേക്കുണ്ട്. അപ്പൊ ആ ഒരാൾ ഈ ലോകത്തു നിന്ന് വിട്ടു പോകുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പം നമുക്ക് വിഷമമായിരിക്കാം, വീട്ടിലൊരാൾ മരിച്ചു, ഇമോഷൻസ് കരച്ചിൽ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അയാൾ ഈ ലോകത്ത് കൊടുത്ത കോൺട്രിബ്യൂഷന് അയാൾക്ക് ഒരു പാരിതോഷികം കൊടുക്കണ്ടേ? നമ്മൾ ഇപ്പം പുതിയ മലയാളികൾ പറയുന്ന കാര്യം, എൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു പിടി ചോറ് നിനക്ക് തരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം. നാട്ടുകാരെ വിളിച്ച് വരുത്തി അവർക്കൊരു ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇതും. ഇത് മാറി വരുന്നുണ്ടെങ്കിലും ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്.